നമസ്തേ ഞാൻ രമ്യാ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ് ഭീഷണി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കണക്കിലെടുത്ത് ഇതര സംസ്ഥാനത്തിലെ സുരക്ഷാ ഏജൻസികളുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളും സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് ശബരിമല ക്ഷേത്രമായതിനാലും ഭക്തർക്ക് വനത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നതിനാലും കമ്മ്യൂണിസ്റ്റ് ഭീകരർ നുഴഞ്ഞു കയറാനുള്ള സാധ്യത കൂടുതലാണ് ഡോളിയിൽ വരുന്നവരെയും കാക്കി പാൻഡുതിരിച്ചു വരുന്നവരെയും നിരീക്ഷിക്കണമെന്നും സ്വാമിയയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന സാധന സാമഗ്രികൾ പരിശോധിക്കണമെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു വിദേശ തീർത്ഥാടകരുടെ വിവരശേഖരണം നടത്തണം പുല്ലുമേട്ടിൽ പെട്രോളിംഗ് ശക്തമാക്കണം സി സി ടി വി ക്യാമറകളുടെ പ്രവർത്തനം വിലയിരുത്തി ഉറപ്പാക്കണം എന്നീ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട് എ ഡി ജി പി ഷെയ്ക്ക് തർവേഷ് സാഹിബിനാണ് നാല് ഘട്ടങ്ങളിലായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി നവംബർ പതിനാറിനാണ് നട തുറക്കുന്നത് ഇരുപത്തിയേഴിനാണ് മണ്ഡലപൂജ മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയേഴിന് നട അടയ്ക്കും മുപ്പതിന് തുറക്കുന്ന നട മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി ജനുവരി ഇരുപതിനാണ് അടയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം ടി വി ഡോട്ട് കോം